മലയാളത്തിൻ്റെ പ്രിയ നടൻ സുരേഷ് ഗോപിയെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ടും ആളുകളുടെ പ്രീതി പിടിച്ചുപറ്റിയിരുന്ന സുരേഷ് ഗോപിയുടെ ഭാര്യയും ആളുകൾക്ക് സുപരിചിതയാണ്. ഇപ്പോൾ താരപത്നി മനസ്സ് തുറന്നു പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. എത്രയോ സിനിമകൾ ഏട്ടൻ ചെയ്തിട്ടുണ്ട് എങ്കിലും മനസ്സിൽ ആദ്യം വരുന്നത് ഡോക്ടർ നരേന്ദ്രനാണ്. ചേട്ടൻ അഭിനയിച്ച ഏറ്റവും നല്ല സോങ് എന്ന് പറയാൻ ഒരുപാടുണ്ട് എങ്കിലും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എത്രയോ ജന്മമായി മറന്നിട്ടും എന്തിനോ അങ്ങനെയുള്ള ചിലതാണ്. മനസ്സിൽ എപ്പോഴും പാടി നടക്കാൻ പറ്റുന്ന ഒരുപാട് ഗാനങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അത് ഒരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. 2 സിനിമകളിലാണ് എനിക്ക് പാടാൻ അവസരം ലഭിച്ചത്. അതിൽ ഒന്ന് ചൈൽഡ് വോയിസ് ആയിരുന്നു. പിന്നീട് മനഃപൂർവ്വം പാടാതെ ഇരുന്നതല്ല. ഡിഗ്രി 2nd ഇയർ ആയപ്പോൾ വിവാഹം കഴിഞ്ഞു. ആ വർഷം കഴിഞ്ഞപ്പോൾ മോളും ഉണ്ടായി. അപ്പോഴേക്കും 3ാം വർഷമെത്തി. മോളെ നോക്കി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പഠിത്തം ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു. തൊട്ടടുത്ത വർഷം തന്നെ ആ അപകടവും സംഭവിച്ചു. അതോടെ ഞാൻ കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോയി. അങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ വന്നു. പിന്നെ കുട്ടികളായി. അടുത്തടുത്താണ് അവർ ജനിച്ചത്. 4 മക്കൾ വന്നതോടെ അവരെ വളർത്തേണ്ടി വന്നു. അങ്ങനെ 15 വർഷം കടന്നുപോയി. മക്കളെ ഇത്രത്തോളം എത്തിക്കാൻ നല്ല കഷ്ടപ്പാടാണുള്ളത്. അമ്മമാർക്കറിയാം മക്കളെ വളർത്തുന്നതിൻ്റെ കാര്യം. അങ്ങനെ പാട്ടും പഠനവും ഒക്കെ നിർത്തേണ്ടി വന്നു. ഇതെല്ലാം ചെയ്യുന്നവരും പാടുന്നവരുമുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ചു. പിന്നെ കുഞ്ഞുങ്ങൾ കോളേജിലെത്തിയപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടി. എനിക്ക് കൃത്യമായ റൂട്ടീനൊന്നും ഇല്ല, അങ്ങനെ പറയാനും കഴിയില്ല. എന്നാലും ഏട്ടനുണ്ടെങ്കിൽ കംപ്ലീറ്റ് തിരക്കായിരിക്കും. MP ആയിരുന്നപ്പോഴത്തെ കാര്യം നല്ല തിരക്കായിരുന്നു. 2 തരം ലൈഫാണ് MP ആകുമ്പോഴും നടനാകുമ്പോഴും. ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ രണ്ടിനുമുണ്ട്. രണ്ടാകുമ്പോഴും അതിൻ്റേതായ തിരക്കുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആളുകളെ സഹായിക്കുക എന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അധ്വാനിക്കുന്നതിൻ്റെ ഒരു പങ്കിൽ നിന്നും അവർക്കും കൊടുക്കുന്നു. നമുക്ക് ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഏട്ടൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അംശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. കുട്ടികളുടെയും പഠിത്തം, വീട്ടിലെ ജോലി, മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഏട്ടൻ്റെ വരുമാനത്തിൽ നിന്നാണ് പോകുന്നത്. ചില സമയത്ത് നമുക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും ഏട്ടൻ കൊടുക്കാൻ പറ്റുന്നതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വിഷമമൊക്കെ തോന്നിയിരുന്നു എന്നാണ് താരം പറയുന്നത്. നമ്മൾ കിട്ടുന്നത് നമ്മുടെ മക്കൾക്കും കിട്ടുമെന്നല്ലേ നമ്മുടെ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പുണ്യം നമ്മുടെ മക്കൾക്കും വന്നനുഭവിക്കും. ഭാഗ്യ കാനഡയിൽ നിന്നുമാണ് സൈക്കോളജി കഴിഞ്ഞത്. ഭാവനി UK യിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് പഠിക്കുന്നത്. സംവിധാനമൊക്കെയായാണ് മാധവിന് താല്പര്യം. ഗൂഗിൾ ഇപ്പോഴും എറണാകുളത്താകുമെന്നും രാധിക പറഞ്ഞു. മഞ്ജു ടോളക്സ് എന്ന YouTube ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രാധിക ഇക്കാര്യങ്ങൾ പറഞ്ഞത്.